അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം. 2023 പുറത്തു വന്ന ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തു വന്നത് 2018. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു ചിത്രത്തിന്റെ, അതായത് 2018 പുറത്തു വന്ന അക്വാമാന്റെ ആദ്യ ഭാഗത്തിന്റെ ജസ്റ്റ് ആ സംഗ്രഹം ഒന്ന് പറയാം, ആ ഒരു ഉള്ളടക്കം എന്ന രൂപത്തിൽ അതൊന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് 2023 പുറത്തു വന്ന ലോസ്റ്റ് കിങ്ഡം കാണുമ്പോൾ, രണ്ടാം ഭാഗം കാണുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിന്റെ ഒരു ഉള്ളടക്കം പറയുന്നത്. ഒരു ലൈറ്റ് ഹൗസ് ഓപ്പറേറ്റർ ആയിട്ടുള്ള തോമസ് കറി അതേ ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്റെ ലൈറ്റ് ഹൗസിന് കീഴെ, അതായത് കടലിനരികത്തിൽ, ഒരു യുവതി ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ്. കൊടുങ്കാറ്റിൽപ്പെട്ട അവശയെ കിടക്കുന്നതാണ് ഈ യുവതി. ഈ യുവതി എന്ന് പറയപ്പെടുന്ന ആള് അറ്റ്ലാന്റിക്സ് എന്ന് പറയപ്പെടുന്ന കടലിനടിയിലെ ഒരു രാജ്യത്തിന്റെ രാജ്ഞിയാണ്. എന്തായാലും തോമസ് കറിക്ക് ഇതൊന്നും അറിയത്തില്ല. അദ്ദേഹം യുവതിയെ രക്ഷിക്കുന്നു. പിന്നീട് ഇവര് തമ്മിൽ പ്രണയത്തിലാവുകയും ഇവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു. ആ കുഞ്ഞാണ് ആർത്തർ, നമ്മുടെ കഥയിലെ നായകൻ അക്വാമാൻ. എന്തായാലും ഇവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. കുഞ്ഞൊക്കെ ഉണ്ടായി. അക്വാമാന് കടലിനടിയിലുള്ള ജീവജാലങ്ങളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പ്രത്യേക കഴിവുകൾ കാര്യങ്ങളൊക്കെ അക്വാമാനും ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ, അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഉള്ള അറ്റ്ലാന്റിക്സ് എന്ന് പറയപ്പെടുന്ന കടലിനടിയിലെ രാജ്യത്തിന്റെ, ഞാൻ ഓൾറെഡി പറഞ്ഞു അത് കടലിനടിയിലുള്ള ഒരു രാജ്യമാണ്, ആ രാജ്യത്തിന്റെ രാജാവ് ഓർവാസ് രാജാവ് അറ്റ്ലാനെ, അതായത് ഈ രാജ്ഞിയായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ആ രാജ്യത്തിന്റെ രാജ്ഞിയാണ് അറ്റ്ലാന. അവരാണ് ഇപ്പം തോമസിന്റെ കൂടെ ഉള്ളത് ഉപരിതലത്തിൽ, അതായത് ഭൂമിയിൽ തോമസിന്റെ കൂടെ ഉള്ളത്. ഈ രാജ്ഞിയെ പിടിച്ചോണ്ട് വരുവാനായിട്ട് ഒരു കൂട്ടം ഫടന്മാരെ അയക്കുന്നു. അവർ ഉപരിതലത്തിൽ വരികയും തോമസിന്റെ വീട്ടിൽ വരികയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ അറ്റ്ലാന, ഇനി ഇവർ വന്നാൽ ഒരു പക്ഷേ അത് തോമസിനും ആർത്തറിനും, അതായത് അവരുടെ മകൻ ആർത്തറിന് അക്വാമാനും, അവരുടെ ജീവന് തന്നെ ഇത് അപകടത്തിലാകും എന്ന് മനസ്സിലാക്കിയ അറ്റ്ലാന എന്തു ചെയ്തു, ഇവരോടൊപ്പം പോരാൻ, അതായത് അറ്റ്ലാന്റിസിലോട്ട് തിരിച്ചു പോരാനായിട്ട് തയ്യാറെടുക്കുകയാണ്. തോമസിനോട് പറയുന്നു, ഇനി ഞാൻ മടങ്ങി വരണമെങ്കിൽ നിങ്ങൾ സേഫായി എന്ന് എനിക്ക് ഉറപ്പായ ശേഷം മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുള്ളൂ, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിന് തന്നെ ആപത്താണ് എന്ന് പറഞ്ഞ് അറ്റ്ലാന തിരിച്ച് എവിടേക്ക് പോരുന്നു, അറ്റ്ലാന്റിക്സിലോട്ട് പോരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കെയാണ് നമ്മുടെ ആർത്തർ പിന്നീട് ഒരു വാർത്ത അറിയുന്നത്, അറ്റ്ലാന്റിസിൽ വെച്ചിട്ട് അറ്റ്ലാനയെ ഓർവാസ് രാജാവ് കൊന്നു എന്നുള്ളൊരു വാർത്ത. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരിതലത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കുകയും അയാളിലൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തതിന്റെ പേരിലാണ് അറ്റ്ലാനയെ വധിച്ചത് എന്നാണ് ആർത്തർ അറിഞ്ഞത്. അതിനുശേഷം അറ്റ്ലാന്റിക്സുമായിട്ട് അധികം അടുപ്പത്തിന് കാര്യങ്ങൾക്കൊന്നും ആർത്തർ പോയില്ല. ഇങ്ങനെ ജീവിച്ചു പോകുകയാണ് അപ്പനും മകനും, അതായത് തോമസും ആർത്തർ. നിലവിൽ ഇനി നടക്കുന്നത് പ്രസന്റിലുള്ള കഥയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആർത്തർ അക്വാമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് അവിടെയുള്ള ജനങ്ങളാൽ അക്വാമാൻ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് നമ്മുടെ കഥാനായകൻ ആർത്തർ. റഷ്യയിൽ നിന്നും വിട്ട ഒരു അന്തർവാഹിനി, അത് ഒരു കൂട്ടം ആരാ പറയുക, ഈ കടൽക്കൊള്ളക്കാരില്ലേ, അവരത് ഹൈജാക്ക് ചെയ്യുകയും അതിനുള്ളിലുള്ള കുറെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ഇവർ കൊല്ലുകയും ചെയ്യുന്നു. ഈ കടൽക്കൊള്ളക്കാരെ കൊല്ലുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കഥാനായകൻ അക്വാമാൻ അതിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിക്കാനായിട്ട് അന്തർവാഹിനിയിലേക്ക് വരികയും, അവിടെ ആ അന്തർവാഹിനി ഹൈജാക്ക് ചെയ്തത് ജെഫി എന്ന് പറയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹം ഈ അന്തർവാഹിനി മുങ്ങിപ്പോകുമ്പോൾ, ബാക്കിയുള്ളവരെയൊക്കെ അക്വാമാൻ രക്ഷിച്ചു, ശേഷം അന്തർവാഹിനി മുങ്ങിപ്പോകുമ്പോൾ അതിൽ പെട്ടുപോകുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാനും അക്വാമാൻ തയ്യാറായില്ല. നീ ഇത്രയും നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൊന്നതല്ലേ, അപ്പൊ നീയും സ്വയം രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അഭിപ്രായത്തിൽ അക്വാമാൻ പോരുന്നു. പക്ഷേ ജെഫി മരിച്ചു പോകുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ജെഫിയുടെ മകൻ ഡേവിഡ് അക്വാമാനെ എന്ത് കാരണവശാലും ഞാൻ കൊല്ലും എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു. ഈ സമയം ഇപ്പോഴത്തെ അറ്റ്ലാന്റിക്സിന്റെ രാജാവ് ഓമരിയാസ്, അതായത് ഓർവാസ് രാജാവിന്റെ മകനാണ് ഓമരിയാസ്. ഓമരിയാസ് നമ്മുടെ അക്വാമാന്റെ സഹോദരനും കൂടിയാണ്. പക്ഷെ ഓമിന് അക്വാമാനെ ഇഷ്ടമല്ല, അതായത് ആർത്തറിന് ഓമിന് ഇഷ്ടമൊന്നുമല്ല. ഓമിന് മറ്റ് ചില തീരുമാനങ്ങളുണ്ട്. അതായത് എന്താ പറയുക, നമ്മുടെ ഈ കടലിനടിയിലുള്ള മറ്റു രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ അറ്റ്ലാന്റിക്സ് എന്ന് പറഞ്ഞ പോലെ മറ്റു രാജ്യങ്ങളുണ്ട്, ഈ രാജ്യങ്ങളെയൊക്കെ ഒന്നിപ്പിച്ച് ഉപരിതലത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് കടലിനെ അല്ലെങ്കിൽ സമുദ്രത്തെ മലിനമാക്കുന്ന ഉപരിതലത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഓം. കടലിനടിയിലെ ഈ രാജ്യങ്ങളൊക്കെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഓമിന് മറ്റൊരു പദവി ലഭിക്കും, കമാൻഡർ ഓഫ് ദി ഓഷ്യൻ മാസ്റ്റർ. ഭൂമിയിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പദവിയാണിത്. അപ്പൊ ഇതിനു കൂടി വേണ്ടിയിട്ടാണ് ഓം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇത് സെബേലിലെ നെരിയാസ് രാജാവിനെ അറിയിക്കുന്നു. അദ്ദേഹവും നമ്മുടെ ഓമിന്റെ കൂടെ കൂടിയിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും യഥാർത്ഥ ഉദ്ദേശം നെരിയാസ് രാജാവിനും കറക്റ്റായിട്ട് അറിയത്തില്ല. ഉപരിതലത്തെ നശിപ്പിക്കുക എന്നുള്ളൊരു കംപ്ലീറ്റ് നിഗൂഢത കാര്യങ്ങളൊന്നും നെരിയാസ് രാജാവിനും വലിയ കാര്യമായിട്ട് പിടിയില്ല. പക്ഷെ അദ്ദേഹം ഇയാളുടെ കൂടെ നിൽക്കുന്നു. ഇതിനിടയിലെ ചില കാരണങ്ങളാല് ഒരു സുനാമിനെ ഉപരിതലത്തിലോട്ട് ഓം അയക്കുന്നുണ്ട്. അതായത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആർത്തറിനെ, അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള തോമസിനെയാണ്. തോമസിനെയാണ് കൂടുതലായിട്ട് അത് ആഘാതം ഏൽപ്പിക്കുന്നത്. എന്തായാലും ഇതൊക്കെ ആർത്തറിന്, നമ്മുടെ അക്വാമാന് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഓം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വിഷമം ഉണ്ടാക്കുന്നു അക്വാമാൻ.
ഇതിനിടയിലാണ് നമ്മുടെ കഥാനായിക വരുന്നത് മേര. നീരിയാസിന്റെ മകളാണ് മേര. മേരയും ഓമും തമ്മിലുള്ള, അതായത് അറ്റ്ലാന്റിസിന്റെ ഇപ്പോഴത്തെ രാജാവും തമ്മിലുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചേക്കുന്നതാണ്. പക്ഷെ ഓമിന്റെ ഈ ഉദ്ദേശങ്ങൾ, അതായത് ഉപരിതലത്തെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശങ്ങളൊന്നും മേരയ്ക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെ മേര ഉപരിതലത്തിൽ വരികയും ആർത്തറിനെ കാണുകയും ആർത്തറിനെയും കൂട്ടി അറ്റ്ലാന്റിസിലോട്ട് വരികയും ചെയ്യുന്നു. അറ്റ്ലാന്റിസിൽ വെച്ച് ആർത്തറിന്റെ പഴയ എന്താ ട്രെയിനർ ആയിട്ടുള്ള വോൾക്കോയെ കാണുന്നു. വോൾക്കോ ആർത്തറിനെ ഒരു ട്രൈഡന്റ് കണ്ടെത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ആർത്തറിന്റെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് കണ്ടെത്താനും വേണ്ടി, അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി ആർത്തറിനെ പ്രേരിപ്പിക്കുകയാണ് വോൾക്കോ. ഈ ട്രൈഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാചീന കാലം മുതലേ, പ്രാചീന അവരുടെ അറ്റ്ലാന്റിക്സിന്റെ പ്രാചീന കാലഘട്ടങ്ങളിലുള്ള രാജാക്കന്മാർ ഉപയോഗിച്ച വളരെ എന്താ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ശൂലമാണ്. അപ്പൊ ഇത് കണ്ടെത്താനാണ് ആർത്തറിനെ വോൾക്കോ പ്രേരിപ്പിക്കുന്നത്. ഇതിനിടയിൽ ആർത്തറും ഓമും തമ്മിൽ, അറ്റ്ലാന്റിക്സിന്റെ രാജാവും തമ്മിൽ ചില സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, മത്സരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വോൾക്കോയെ ഓമ് ജയിലിലടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി ആർത്തറും മേരയും കൂടി ഈ ട്രൈഡന്റ് തപ്പിയുള്ള പോക്കാണ്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് നമ്മുടെ ആദ്യത്തെ ഡേവിഡ് ഉണ്ടല്ലോ, അതായത് ജെഫിയുടെ മകൻ ഡേവിഡ്, ഡേവിഡും ആർത്തറിനെയും മേരയെ ആക്രമിക്കുന്നുണ്ട്. അതിനു മുന്നേ തന്നെ ഡേവിഡും നമ്മുടെ ഓമും കണ്ടുമുട്ടിട്ടുണ്ടായിരുന്നു. ഓം ഓൾറെഡി ഡേവിഡിന് ഒരു ദൗത്യം കൊടുത്തു, നീ ആർത്തറിനെ കൊല്ലണം. എന്തായാലും ഡേവിഡ് ആർത്തറിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. നീ ആർത്തറിനെ കൊല്ലണം എന്ന ദൗത്യം കൂടി ഓം ഡേവിഡിന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഡേവിഡിനൊരു യുദ്ധ കവചം കൂടി ഓം കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ ബ്ലാക്ക് മാന്ത എന്ന പേരിൽ നാമകരണമൊക്കെ ചെയ്യുന്നുണ്ട് ഡേവിഡ്. എന്തായാലും ഡേവിഡ് ഇവരെ ആക്രമിക്കുന്നു. ആരെ? നമ്മുടെ ആർത്തറിനെയും അതുപോലെ തന്നെ മേരെയും ഡേവിഡ് ആക്രമിക്കുന്നു. അതിൽ നിന്നൊക്കെ എങ്ങനെയോ രക്ഷപ്പെടുന്നു ഇവർ രണ്ടുപേരും. ഇവര് രക്ഷപ്പെട്ടിട്ട് പിന്നെയും മുന്നോട്ട് പോകുവാണ്, ട്രൈഡന്റ് തപ്പി മുന്നോട്ട് പോകുവാണ്. ഇങ്ങനെ പോകുമ്പോഴാണ് പിന്നെ ഒരു സംഭവം കൂടി നടക്കുന്നത്. അതായത് ആദ്യം മരിച്ചു എന്ന് കരുതപ്പെട്ട നമ്മുടെ ആർത്തറിന്റെ അമ്മയുണ്ടല്ലോ അറ്റ്ലാന, അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാണുകയാണ്. അവിടെ നിന്നൊക്കെ എങ്ങനെയോ, അതെ അന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് അറ്റ്ലാന. ഇപ്പൊ ഇവിടെ വന്ന് പെട്ടുകിടക്കുകയാണ്, തിരിച്ചു പോരാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ തിരിച്ചു പോരാൻ ആഗ്രഹമില്ലാത്ത വിധം അവിടെ കിടക്കുകയാണ് അറ്റ്ലാന. എന്തായാലും അറ്റ്ലാനെ കാണുന്നു, അതിന്റെ സന്തോഷം ആർത്തറിനുണ്ട്. പിന്നെയും ട്രൈഡന്റ് തപ്പി മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ കാരത്താനുള്ളത്. കാരത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൈഡന്റ്, അതായത് ഈ ശൂലത്തിന്റെ സംരക്ഷകനാണ് കാരത്താൻ. അപ്പൊ കാരത്താനു വേണ്ടി ചില സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. പക്ഷെ അവസാനം കാരത്താന് മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ ആർത്തർ തന്നെയാണ് അതിന്റെ അവകാശി, പുതിയ രാജാവ് എന്ന് കാരത്താന് മനസ്സിലാവുകയും ട്രൈഡന്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കിട്ടിയ ശേഷം 7 കടൽ രാജ്യങ്ങളിലുമുള്ള ജീവജാലങ്ങൾ നമ്മുടെ ആർത്തറിനെ രാജാവായിട്ട് അംഗീകരിക്കുന്നു, അനുഗമിക്കുന്നു. ആ ജീവജാലങ്ങളൊക്കെ ആർത്തറിന്റെ കൂടെ നിൽക്കുന്നു. ഇതിനു മുന്നേ തന്നെ ഓം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പൊ ഓമും ആർത്തറും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയും ഓമിന്റെ കൂടെയുള്ള ജീവജാലങ്ങളും ആർത്തർ തന്നെയാണ് യഥാർത്ഥ രാജാവ് എന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്നതിൻ്റെയും പേരിൽ ആര്, ഓം പരാജയപ്പെടുന്നു. അങ്ങനെ ഓം തൻ്റെ ജയിൽവാസം മേടിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് ജയിൽവാസത്തിലേക്ക് വേണ്ടി ഓം പോവുകയാണ്. ഇങ്ങനെയാണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത്. അപ്പോ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ ഡേവിഡ് എന്നയാള് ഇവിടെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ പ്രതികാരമായിട്ടാണ് രണ്ടാം ഭാഗം വരുന്നത്. ജസ്റ്റ് രണ്ടാം ഭാഗത്തിന്റെ ആ ഒരു ആരംഭം മാത്രം ഞാനൊന്ന് പറയാം. രണ്ടാം ഭാഗത്തിന്റെ ആരംഭത്തിലേക്ക് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഈ പേര് പോലെ തന്നെ ദ ലോസ്റ്റ് കിങ്ഡം എന്നാണ് രണ്ടാം ഭാഗത്തിന്റെ ആരംഭത്തിന്റെ പേര്. അപ്പൊ ഈ പേര് പോലെ തന്നെ ലോസ്റ്റ് കിങ്ഡം, അതായത് കടലിനടിയിൽ ഒരു നശിച്ചു പോയ ഒരു രാജ്യം, പഴയ കാലങ്ങളിൽ നശിച്ചു പോയൊരു രാജ്യം, അമാനുഷിക ശക്തികളെയൊക്കെ കൂട്ടുപിടിച്ച് കുറെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവർ നശിച്ചു പോയത്, ഇവർ ശപിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ സഹായത്തോടെ ഡേവിഡ് വരികയാണ്. ഒരു ബ്ലാക്ക് ശൂലം ഒക്കെ പിടിച്ചുകൊണ്ട്, ബ്ലാക്ക് ട്രൈഡന്റ് ഒക്കെ പിടിച്ചുകൊണ്ട് ഡേവിഡ് വരികയാണ്. ആർത്തറിനെയും നമ്മുടെ അറ്റ്ലാന്റിസിനെയും നശിപ്പിക്കാനായിട്ട് ഡേവിഡ് വരുന്നതാണ് രണ്ടാം ഭാഗത്തിലുള്ള കഥ. അതിന്റെ യുദ്ധങ്ങളും കാര്യങ്ങളും ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഭാഗം ചെയ്തേക്കുന്നത്. അപ്പൊ നിലവിൽ രണ്ടാം ഭാഗം തിയേറ്ററിലുണ്ട്. എന്തായാലും അതിന്റെ വിശേഷങ്ങൾ, സിനിമ എങ്ങനെയുണ്ട്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമോ, അതോ സിനിമയിൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകാം. പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ റിലീസ് ആവുന്ന ഇതുപോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ ചെറിയ സിനിമകൾ, നല്ല സിനിമകളൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഈ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 പുറത്തു വന്ന ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിമാണ് അക്വാമാൻ 2 ദ ലോസ്റ്റ് കിങ്ഡം. നമുക്ക് എല്ലാവർക്കും അറിയാം ജെയിംസ് വാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് ഒറ്റവാക്കി പറയുവാണെങ്കിൽ ഒരു ദൃശ്യവിസ്മയം,
ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. വലിയ ഒരു നമ്മളെ കോംപ്ലിക്കേറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു കഥയോ സ്റ്റോറി ലൈൻ ഒന്നും അങ്ങനെ സിനിമയ്ക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് സ്റ്റോറിയാണ് സിനിമയ്ക്കുള്ളത്. അത് ഒരു ദൃശ്യ സിനിമയും തന്നെയാണ്. ദൃശ്യം കൊണ്ടും അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റ് കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും അക്വാമാൻ 2 ദ ലോസ്റ്റ് കിംഗ്ഡം. അപ്പോൾ എന്തായാലും ഞാൻ ആ സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ ഒരുപാടൊന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ വളരെ ഇതിൻ്റെ ലെങ്ത് അങ്ങ് വലിച്ചു നീട്ടുന്നില്ല. വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അത്രയാണ് എനിക്ക് അതിൽ നിന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യ ഭാഗം തന്നെയാണ്. കഥാഗതി, അതായത് സ്റ്റോറി ലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇൻട്രസ്റ്റ് തോന്നിയത് ഫസ്റ്റ് പാട്ടാണ്. അക്വാമാൻ ഫസ്റ്റ് പാട്ട് തന്നെയാണ്. രണ്ടാം ഭാഗത്തിലോട്ട് വരുമ്പോൾ സിനിമ മോശമെന്നല്ല, സിനിമ നല്ല സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് 3D, 4DX നമ്മൾ കാണുന്നതെങ്കിൽ നല്ലൊരു വിസ്മയം, നല്ലൊരു ദൃശ്യ വിസ്മയം തന്നെ, വിഷ്വൽ എഫക്റ്റ് തന്നെ സിനിമ നമുക്ക് തരും. നല്ല രീതിയിൽ കടലിനടിയിലുള്ള കാര്യങ്ങളും അതുപോലെ ജീവജാലങ്ങൾ അവർ എല്ലാം നീറ്റായിട്ട് തന്നെ നമ്മളിലോട്ട് എത്തും. നല്ലൊരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ മൂവി കൂടിയാണ് വേണമെങ്കിൽ അക്വാമാൻ 2 ദ ലോസ്റ്റ് കിംഗ്ഡം. അപ്പോൾ സിനിമ എനിക്ക് ആദ്യ ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ കാരണം അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. ആദ്യ ഭാഗത്തിലുള്ള ആ ഒരു കഥഗതിയൊക്കെ തന്നെയാണ്. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് സ്റ്റോറിയാണ് സിനിമയ്ക്കുള്ളത്. വളരെ സിമ്പിൾ സ്റ്റോറിയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിഡിക്റ്റബിൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം നമുക്കറിയാവുന്ന പോലെ ജസ്റ്റ് ഒരു മൂമെൻറ്റിൽ സിനിമ അങ്ങ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ദൃശ്യം കൊണ്ട് നമ്മൾ പിടിച്ചിരുത്തും. പ്രത്യേകിച്ച് നിങ്ങൾ 4DX കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു ഒരു ഇത് നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു വിസ്മയം തന്നെ, വിഷ്വൽ എഫക്റ്റ് തന്നെ നിങ്ങളിലോട്ട് എത്തും എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. നമുക്കറിയാം DC മാർവലും രണ്ട് കോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമകളൊക്കെ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടും വേണമെങ്കിൽ ഒരു കോമ്പറ്റിറ്റർ ആണ് എന്ന് പറയാം, പരസ്പരം നോക്കി പോകുന്നവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഗ്രാഫിക്സ് ഒന്നോ ഒന്നിനോട് മികച്ചതായിട്ട് സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകും. വളരെ മികച്ചത് തന്നെയാണ് മാർവലിൻ്റെയും DC ഒക്കെ വിഷ്വൽ എഫക്റ്റും ഗ്രാഫിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതെല്ലാം നല്ല നീറ്റായിട്ട് തന്നെ അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊന്നും കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യകതയില്ല. ഓവറോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ തരുന്നത് എന്നുള്ളതാണ്. കഥാകാര്യങ്ങളിലേക്കൊന്നും അധികം നോക്കണ്ട. നമുക്ക് തിയേറ്ററിൽ പോയി ഒരു 3D ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ്, വിഷ്വൽ എഫക്ട്സ് ഒക്കെ നമ്മളിലോട്ട് എത്തും സിനിമ കണ്ടു കഴിയുമ്പോൾ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെ പ്രത്യേകിച്ചും എനിക്കിതിലെ നായകനെയും വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ അതിനകത്ത് ചില ഡയലോഗുകൾ പറയുന്നുണ്ട്, എന്ത് പ്രശ്നമായാലും ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളതാണ് എൻ്റെ പോളിസി എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറിനെ വല്ലാതെ ഇഷ്ടമാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം. പോസിറ്റീവ് വൈബും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. അത് ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴും സെക്കൻഡ് പാർട്ട് കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമാണ് അക്വാമാൻ്റെ. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കാണുക. സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥ എന്നുള്ളതിൽ ഉപരി നല്ലൊരു വിഷ്വൽ എഫക്റ്റ് കിട്ടും. അത് കാണാൻ പോകുന്നവർക്ക് അതിന് മുന്നേ അറിയാം ഈ സിനിമയിൽ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടിയാണ് പോകേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അത് തന്നെ മനസ്സിൽ വെച്ച് പോയാൽ മതി. ഒരു വിഷ്വൽ എഫക്റ്റ് പ്രതീക്ഷിച്ച് പോയാൽ മതി. എനിക്ക് പേഴ്സണലായിട്ട് ഫസ്റ്റ് ഭാഗമായിരുന്നു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് തോന്നി. രണ്ടാം ഭാഗത്തേക്കാൾ കുറച്ചുകൂടി ആദ്യ ഭാഗം തന്നെയായിരുന്നു ഞാൻ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും നിലവിൽ ഈ സിനിമയും തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക. കുട്ടികളുമായിട്ട് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെക്കാൾ കൂടുതൽ അവർക്കായിരിക്കും ഈ സിനിമ കൂടുതൽ എൻ്റർടൈൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെയായിരിക്കും കൂടുതൽ സിനിമ എന്താ പറയുക സിനിമയിൽ ആ സിനിമയിലോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ കുട്ടികളെ ആയിരിക്കും നമ്മളെക്കാൾ കൂടുതൽ. അപ്പോൾ കുട്ടികളുമായിട്ട് എല്ലാവരും പോകാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അവർക്കിതൊരു നല്ല ട്രീറ്റ് ആകട്ടെ. അപ്പോൾ എന്തായാലും സിനിമ നിലവിൽ തിയേറ്ററുകളുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ചും 3D മാക്സിമം 4DX പറ്റുവാണെങ്കിൽ 4DX കണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഒരു റിലീസിംഗ് സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമ, അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും